ഫിലിപ്പിയർക്കെടുത്ത ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. സകലത്തിലാണോ? സകലത്തിലും. ശബ്ദമെടുത്ത് പറഞ്ഞേ, സകലത്തിലും. ശകലത്തിലെന്നാണോ വായിച്ചേ? ഒന്നോട് വായിച്ചേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പറഞ്ഞ അടുത്തിരിക്കുന്നതാണ് കരം കൊടുത്തിട്ട് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. നിങ്ങളുടെ ജിമ്മിലെ ട്രെയിനറല്ല നിങ്ങളെ ശക്തനാക്കുന്നത്, ട്രെയിനറാണോ നിങ്ങളെ ശക്തനാക്കുന്നത്? ആരാ നിങ്ങൾ നമ്മെ ശക്തനാക്കുന്നവൻ? ആരാ ശക്തനാക്കുന്ന? പറഞ്ഞേ, ആരാ ശക്തനാക്കുന്ന? യേശു. ഉറക്കെ പറഞ്ഞേ, നിങ്ങൾക്ക് പറയാനൊരു മടി പോലെ. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ കാരാഗ്രഹത്തിനകത്താണ്. ഫിലിപ്പിയിലെ സഭ ചില പ്രതികൂലങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവർ മാനസികമായ ചില സംഘർഷങ്ങളും പ്രതികൂലങ്ങളും അവരുടെ വിശ്വാസത്തെ തന്നെ വെല്ലുവിളിക്കുന്നതായ ചില വിഷയങ്ങൾക്കകത്തൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യം. ഫിലിപ്പിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ താൻ ജയിലിനകത്ത് കിടക്കുക, ആലോചിച്ചു നോക്കി, താൻ മരണം കാത്ത് ജയിലിനകത്ത് കിടക്കുന്നു, പുറത്ത് വലിയൊരു കൂട്ടം വിശ്വാസികൾ, അവർക്കവിടെ പാസ്റ്ററുണ്ട്, ഇടയനുണ്ട്, പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ട്. വിഷയങ്ങൾ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന സഭയാണ്, സ്പിരിച്വൽ സഭയാണ്. അവർ പരസ്പരം ആശ്വസിപ്പിക്കാനും കുടുംബക്കാരുണ്ട്, വീട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അവിടുത്തെ ജനത്തിൻ്റെ ഹൃദയത്തിനകത്ത്, അവരുടെ അകത്ത് ഒരു ഭയവും നിരാശയും, ചില മരണങ്ങൾ, ചില പ്രതികൂലങ്ങൾ ഒക്കെ വന്നപ്പോൾ തളർന്നിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ട്, അത് സ്പിരിച്വൽ ഫാദറായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഓരോ സഭകളോടും വന്ദനം ചെയ്യുമ്പോഴും ആ സഭകൾ നിങ്ങൾ ശുഭമായും സുഖമായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് സംബോധന ചെയ്യുന്നത്. അതിൻ്റെ സ്പന്ദനങ്ങൾ, ആത്മീയ സ്പന്ദനം ആർക്കറിയാം? പൗലോസിനറിയാം. പൗലോസ് അതിങ്ങനെ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആത്മീയ ആ സിറ്റുവേഷൻ? അവിടുത്തെ ഭൗതിക തലമല്ല പൗലോസ് ചോദിക്കുന്നേ, അവർ കൃപാവരങ്ങളിൽ ജ്വലിക്കപ്പെടുന്നുണ്ടോ? ഞാൻ പഠിപ്പിച്ച വചനങ്ങളെ അവർ പിൻപറ്റുന്നുണ്ടോ? അവിടെ ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നുണ്ടോ? അവിടെ ആരെങ്കിലും തളർന്നിരിക്കുന്നുണ്ടോ? അപ്പൊ പൗലോസിന് കിട്ടിയ ന്യൂസ്, ചില ആത്മീയമായ തളർച്ചകൾ ജനങ്ങൾക്കുണ്ട്, ആത്മീയമായി നിരാശകൾ അവരുടെ ഹൃദയത്തിനകത്തുണ്ട്. അപ്പോൾ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു ഏറ്റവും പ്രബലമായ ഒരു വാക്യമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ സിറ്റുവേഷൻ പിടികിട്ടിയോന്നറിയില്ല. ഇവിടെ ഞാൻ കിടക്കുന്നത് ജയിലിനകത്താണ്, ഇവിടെ എന്റെ നിരാശകൾ കേൾക്കാൻ ആരുമില്ല, പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ എൻകറേജ് ചെയ്യുവാൻ ആരുമില്ല, ബന്ധുക്കളില്ല, ചാർച്ചക്കാരില്ല, എനിക്ക് ആശ്രയം വയ്ക്കാൻ, എന്റെ ദുഃഖം പറയാൻ, എന്റെ സങ്കടം പറയാൻ ആരുമില്ല. പക്ഷേ ഈ ജയിലറയ്ക്കകത്തും ഞാനൊന്ന് വിശ്വസിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഇന്ന് ആത്മാവ് ചിലരോട് ദൂത് പറയുന്നത്,
ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ, നിന്റെ സങ്കടം കാണാൻ, നിന്റെ വേദനകൾ കാണാൻ ആരും ഇല്ലായിരിക്കും. പക്ഷേ ഇന്ന് ഈ പകലിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ദൂത്, ഹല്ലേലൂയ, നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പലപ്പോഴും നമ്മളുടെ നമുക്കുണ്ടാകുന്ന നിരാശകൾ, നമുക്കുണ്ടാകുന്ന വേദനകൾ, നമുക്കുണ്ടാകുന്ന ഭാരങ്ങളുടെ കാരണം നമ്മുടെ ആശ്രയം പലപ്പോഴും മനുഷ്യരിലാണ്. ഹല്ലേലൂയ. എന്റെ ഭാര്യ എന്നെ കേൾക്കും, ഭർത്താവ് എന്നെ കേൾക്കും, നാട്ടുകാരെന്നെ കേൾക്കും, അവർ എന്നെ സഹായിക്കും, ഇവരെന്നെ സഹായിക്കും, ഇവർ എന്നെ ബലപ്പെടുത്തും. നമ്മുടെ ചുറ്റും ഒത്തിരി സാധ്യതകളുണ്ട്. നമ്മൾ തളർന്നിരുന്നാൽ ഹല്ലേലൂയ, വീട്ടിൽ ചോദിക്കാൻ ആളുണ്ട്, എന്തിനാ കരയുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഭാരപ്പെട്ടിരിക്കുന്നത്, ചോദിക്കാൻ ആൾക്കാരുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പലരും എന്നോട് പറയും, എന്റെ സങ്കടം ആരും കാണുന്നില്ല, എന്റെ വേദന ആരും കാണുന്നില്ല, എന്റെ ഭാരം ആരും, എന്റെ ഉറക്കിളപ്പാരും കാണുന്നില്ല, എന്റെ കഠിനാധ്വാനം ആരും കാണുന്നില്ല, ഞാൻ കിടന്ന് ഓടുന്നത് ആരും കാണുന്നില്ല, എന്നെ അടന് ബലപ്പെടുത്തുവാൻ ആരുമില്ല. ഒരു സൂത്രം പറഞ്ഞേ, ഹല്ലേലൂയ. അവിടെയാണ് പൗലോസ് പറയുക, അതായത് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ നോക്കുക, ഞാൻ കിടക്കുന്നത് ജയിലറയ്ക്കകത്താണ്, അവിടെ എന്നെ കേൾക്കാൻ ആരുമില്ല, പക്ഷേ എന്നെ അവസ്ഥകളെ നന്നായി അറിയുന്ന അതൊരു എന്റെ ജയിലറയ്ക്കകത്ത് ഇറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ ധൈര്യപ്പെടുത്തുന്ന അവൻ മുഖാന്തരം. ഇന്ന് പകലിൽ ആരെങ്കിലും അനരു എന്നെ ആരും തിരിച്ചറിയുന്നില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ അനരു എന്നെ ബലപ്പെടുത്തുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ഇന്ന് നീ അത് ആ പറയുന്ന വാക്കൊന്ന് തിരുത്തി പറഞ്ഞു തുടങ്ങണം. അനരുയം നിന്റെ ആത്മീയ വർധനവിന്, അനരുയം നീ എഴുന്നേൽക്കേണ്ടതിന് ഇന്നു മുതൽ നീ അതിനെ തിരുത്തി പറയണം. നീ പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരോട് ദൂത് പറയുന്നു, നിന്റെ ആത്മീയ വർധനവ് നിനക്ക് വരുന്നത് ആരെങ്കിലും നിന്നെ എൻകറേജ് ചെയ്തത് കൊണ്ടാകരുത്, ആരെങ്കിലും നിന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നതായി ആകുന്നത് കൊണ്ടാകരുത്, ആരെങ്കിലും നിന്റെ സങ്കടം കേൾക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ എൻകറേജ് ആയി എന്ന് പറയേണ്ടി വരരുത്. അന്ന് ആ വ്യക്തി എന്നെ കൗൺസിൽ ചെയ്തു, ആ വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാ ഞാൻ എൻകറേജ് ആയതെന്നല്ല പറയേണ്ടത്. നീ പറയേണ്ടത്, ഹല്ലേലൂയ, ആരും എന്നെ സഹായിക്കാൻ ഇല്ലാതിരുന്നപ്പോഴും എനിക്ക് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ അറിയുന്നവൻ മുഖാന്തരം, എന്നെ ബലപ്പെടുത്തുന്നവൻ മുഖാന്തരം. തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകലിൽ ശക്തമായി കരങ്ങൾ ചേർത്തടിച്ച് അതിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറ, ഹല്ലേലൂയ, നീ ഇതുവരെ പറഞ്ഞതിനെ തിരുത്തി പറഞ്ഞുകൊണ്ട് പറ, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്ന, നീ ഞെരുക്കത്തിനിരിക്കുകയാകാം, ഭാരത്തിനിരിക്കുകയാകാം, ഇനി നാളെ എന്തെന്ന് ചിന്തിച്ച് ആകുല ചിന്തയോടുകൂടി ഇരിക്കുകയാകാം, പക്ഷെ ഇന്ന് പകലിൽ നീ ഡിക്ലയർ ചെയ്യുന്ന ഒറ്റ വാക്കിന് ബഹുദൂരം നിനക്ക് സഞ്ചരിക്കുവാനുള്ള കൃപ ദൈവം തരും, ബഹുദൂരം മുന്നേറുവാനുള്ള അഭിഷേകം ദൈവം നിനക്ക് തരും. ഈ ദൈവം പറയും, പൗലോസ് പറയുക, ഈ ജയിലറ അകത്തു കിടന്നുകൊണ്ട് എനിക്കൊന്ന് വിളിച്ചു പറയാൻ കഴിയും, എന്നെ ബലപ്പെടുത്തുന്നവൻ മുഖാന്തരം എനിക്ക് സകലതും കഴിയും. ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നെ ബലപ്പെടുത്തുന്നവൻ മുഖാന്തരം, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ, എന്നെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം എനിക്ക് ചിലത് കഴിയും, എനിക്ക് ചിലത് കഴിയും, എനിക്ക് ചിലത് കഴിയും, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, എനിക്ക് നിലനിൽക്കാൻ കഴിയും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആത്മീയ വർദ്ധനവ് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നത് നമ്മൾ തളർന്നും ഭാരപ്പെട്ടും ഇരിക്കുമ്പോൾ നമ്മുടെ നാവിൽ എപ്പോഴും വരുന്നത് നെഗറ്റീവുകളായിരിക്കും. അയ്യോ, എന്ത് സംഭവിച്ചു,
ഇനി ഞാൻ അങ്ങനെ മുമ്പോട്ട് പോകാം. ഇനി ആ വിഷയം എന്താകാം, ഈ രോഗം എന്താകാം, ഈ ഞെരുക്കം എന്താകാം, ഈ കഷ്ടത എന്താകാം, ഒത്തിരി അല്ലേ. വിഷയങ്ങൾ കൂടുന്തോറും അവിടെ ആകുലതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. നാളെ എന്താകും? കർത്താവ് എന്നെ പറഞ്ഞ് നാളെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട, നാളത്തേക്കുള്ള ദൈവം കരുതിയിട്ടുണ്ട്. സ്തോത്രം. എത്രയോ രാത്രികളിൽ ഉറക്കമില്ലാതെ നമ്മൾ കിടന്നു. നമ്മൾ ഉറങ്ങും, ഉറങ്ങാതെ കിടന്നത് മിച്ചം. രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടല്ല. കഴിഞ്ഞ ഈ രാവിലെ ഞാൻ പറഞ്ഞു, ഭാരപ്പെട്ടു, നാളെ രാവിലെ എന്തെന്ന് ഭാരപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്തു? അരണ്ടു അക്കൗണ്ടിൽ കാശ് വന്ന് കിടക്കുക. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നത് മിച്ചം. ഏതൊരു വ്യക്തിയുടെ ലൈഫിനകത്തും പ്രതികൂലങ്ങൾക്കകത്ത് നമ്മുടെ അകത്ത് ആകുല ചിന്തകൾ, ഭാരങ്ങൾ വരും, നിരാശകൾ വരും, ദുഃഖങ്ങൾ വരും. പക്ഷേ അതിനെ അതിജീവിക്കുന്ന ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് നൽകുന്ന വാക്കാണ് പൗലോസ് ഇതിനകത്ത് എഴുതിയത്, എന്നെ ശക്തനാക്കുന്നവൻ. കുടികിട്ടുന്നവർ മാത്രമേ സ്തോത്രം പറഞ്ഞു. എന്നെ ബലപ്പെടുത്തുന്നവൻ മുഖാന്തരം, എന്നെ നിലനിർത്തുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവന്റെ ഹൃദയത്തിനകത്തെ ഉറപ്പാണ്, ഒരു മനുഷ്യനും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല, എൻ്റെ കഷ്ടതകളിൽ ഉണ്ടാകുകയില്ല, എൻ്റെ പ്രതികൂലങ്ങളിൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ പൗലോസിനോട് ചേർന്ന് ഒരു വിശ്വാസി, യഥാർത്ഥ വിശ്വാസി പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. വേദപുസ്തകത്തിനകത്ത് ഞാൻ ഇതിൻ്റെ ഒരു സീക്രട്ടൂടെ പറയാം. നമ്മൾ ഇതിനകത്തു നിന്ന്, ഈ പ്രശ്നങ്ങൾക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുവരുന്ന, വരാതിരിക്കാൻ പിശാച് ഒത്തിരി നെഗറ്റീവുകൾ അകത്തോട്ടിടും. തീർന്നു, അവസാനിച്ചു, ഇനി കുടുംബജീവിതം മുമ്പോട്ട് പോകില്ല, ഇനി ജീവിക്കാൻ പറ്റില്ല, ഇനി സാധ്യതകളില്ല, ഇനി വിദ്യാഭ്യാസം മുമ്പോട്ട് പോകില്ല, ഈ കഷ്ടതയിൽ നിന്ന്, ഈ സാമ്പത്തിക ഞെരുക്കത്തിനകത്ത് നിന്ന് ഞാൻ പുറത്തു വരില്ല, ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരില്ല. ചില വിഷയങ്ങൾ വരുമ്പോൾ തന്നെ 100 നെഗറ്റീവുകൾ പിശാച് നമ്മുടെ മനസ്സിനകത്തേക്ക്, അതിന് കുറേ നമ്മൾ ചാടിപ്പിടിക്കും. നമ്മളും നമ്മൾ പറയും, നമ്മൾ മറ്റുള്ളവരോട് പറയും, നടക്കില്ല പാസ്റ്റർ. എത്രയോ പേര് ഇവിടെ വരുമ്പോൾ ചില വിഷയം, ഇനി അത് സാധ്യമല്ല, ഇനി അത് മുമ്പോട്ട് പോകും തോന്നില്ല, ഇത് കിട്ടുമെന്ന് തോന്നില്ല, നടക്കുമെന്ന് തോന്നില്ല. അപ്പോഴെല്ലാം എനിക്കറിയാം, ഇത് ഇവരല്ല പറയുന്നേ, ഇവരെ ആഴത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ, തകർത്തുകളയാൻ പിശാച് അവരുടെ മൈൻഡിനകത്ത് ഇട്ടിരിക്കുന്ന വാക്കുകളാണ്. പിശാച് അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന വാക്കുകളാണ്. ഒരിക്കല് സങ്കീർത്തനം 18:29, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. സങ്കീർത്തനക്കാരനായ ദാവീദ് സങ്കീർത്തന പ്രമാണികൾക്ക് സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ഈ സങ്കീർത്തനമൊക്കെ രചിച്ചിട്ട് സംഗീത മ്യൂസിക് ചെയ്യാൻ കൊടുക്കും. അതായത് സംഗീത പ്രമാണിക്ക് കൊടുക്കുക, ഇതിനെ ഒന്ന് ട്യൂണൊക്കെ ഇട്ട് തരാൻ വേണ്ടി അല്ലേ. നമ്മൾ വാക്ക് പാട്ടൊക്കെ എഴുതിയിട്ട് എന്ത് ട്യൂൺ ചെയ്യാൻ കൊടുക്കുന്ന പോലെ സംഗീത പ്രമാണിക്ക് കൊടുക്കുക. അപ്പോൾ ദാവീദ് ഇങ്ങനെ ഈ പാട്ട് എഴുതുമ്പോൾ ഈ എൻ്റെ ലൈഫിനകത്ത് നോക്കിയേ, ദൈവഭക്തന്മാരുടെ ഓരോരുത്തരുടെയും ലൈഫ് പരിശോധിച്ചാൽ ഇവരെല്ലാം പറയുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിനകത്ത് വളരെ ക്രിട്ടിക്കലായ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ, അയ്യോ ഞാൻ തീർന്നു പോകുമെന്നല്ല പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, യോബിൻ്റെ അല്ലെങ്കിൽ പുഴു പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുമ്പോൾ അയ്യോ പറയുക, ഞാന് ക്ഷയിക്കും, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തെ, ദേഹരഹിതനായാലും ഞാൻ എൻ്റെ ദൈവത്തെ കാണും. മൈ റെഡീമർ ലിവ്സ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ.
ഈ ചാരത്തി കടന്നുകൊണ്ട് പറയുവാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കും. യോബ് പുറത്തു വന്നോ? പുറത്തു വന്നോ ഇല്ലേ? യോബ് ചത്തോ അതോ പുറത്തു വന്നോ? യോബ് പുറത്തു വന്നു. അവന് നഷ്ടപ്പെട്ടു പോയതിന്റെ ഇരട്ടിയായി അവന് ലഭിച്ചു. അവനെ നോക്കി കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരും ചത്തുപോയി. സ്തോത്രം പറഞ്ഞേ. പക്ഷേ ചാരത്തിനകത്ത് നിന്ന് മാ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞവൻ അല്ലെങ്കിൽ പുതുകി, അവന്റെ തൊക്ക് പുതുകി, അവന്റെ മൈൻഡ് പുതുകി വന്നു, അവന്റെ നഷ്ടപ്പെട്ടതെല്ലാം അല്ലെങ്കിൽ തിരികെ വന്നു എങ്കിൽ ഇന്ന് പകലിൽ വിശ്വാസത്തോടെ ചിലത് ഡിക്ലയർ ചെയ്യുന്ന, പ്രതികൂലത്തിനകത്തിരുന്ന് ചിലത് ഡിക്ലയർ ചെയ്യുന്ന, നിന്റെ ലൈഫിനകത്ത് നഷ്ടപ്പെടുകയല്ല, നീ പുതുകി തിരികെ വരും, നീ വീണ്ടെടുപ്പുകാരൻ ആണെങ്കിൽ നിന്നെ വിടുവിക്കും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് ഹല്ലേലൂയ നിനക്കും വിളിച്ചു പറയാൻ കഴിയും. ഈ സങ്കീർത്തനക്കാരൻ ദാവീദിന്റെ ലൈഫിനകത്ത് അതൊരു നിരവധി വിഷയങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നിരവധി വിഷയങ്ങൾ, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അവന്, ഹല്ലേലൂയ മറ്റ് ഒത്തിരി വിഷയങ്ങൾ, അവന്റെ ശത്രുക്കൾ സകലരും ശത്രുക്കളാകുന്നു, പല വിഷയങ്ങളും, പ്രതികൂലങ്ങൾ, സൈന്യങ്ങൾ ആക്രമിക്കാൻ വരുന്നു, ഇങ്ങനെ എല്ലാ വിഷയങ്ങളൊക്കെ വരുമ്പോഴും സങ്കീർത്തനക്കാരൻ പറയുവാണ്, നീ എന്റെ ദീപത്തെ കത്തിക്കും എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പിടികിട്ടുന്നവർ മാത്രം. ഇന്ന് പകലിൽ ചിലരോടുള്ള ദൈവത്തിന്റെ ദൂത നിന്റെ അന്ധകാരത്തിൽ എന്റെ ദൈവത്തിന്റെ പ്രകാശം വെളിപ്പെടും. ഓ യെസ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. വിശ്വസിക്കുന്നവർ, നിനക്ക് ചുറ്റും ശത്രു പാളയം ഇറങ്ങി നിൽക്കുമ്പോ, നിന്റെ അന്ധകാരം മൂടിയിരിക്കുമ്പോ, നിന്റെ പ്രതികൂലങ്ങൾ നിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോ, എല്ലാവരും ഒറ്റപ്പെടുത്തി എന്ന് തോന്നുമ്പോ, അതിനകത്ത് നിലവിളിച്ച് കരഞ്ഞോണ്ടിരിക്കുകയല്ല, അതിന് ദാവീദ് വിളിച്ചു പറയുക, എന്റെ കർത്താവ് എന്നെ കത്തിക്കും, കൂരിരുളിൽ അവൻ എനിക്ക് ദീപമായി വെളിപ്പെട്. യെസ്, പോരാ. അന്യഭാഷകളിൽ ഓ ശത്രു നിനക്ക് ചുറ്റും പാളയമിറങ്ങി നിന്നെ നശിപ്പിക്കുമെന്ന് വാദിക്കുന്ന ഇടത്ത് അതിലൂയ ദാവീദ് ഒറ്റയ്ക്കിരുന്നു എന്ന് പറയാ, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഇന്ന് പകലിൽ വിളിച്ചു പറ, അതിനും തുറന്ന് വിളിച്ചു പറ, നിന്നെ ശത്രു ഒതുക്കിക്കളയാൻ പദ്ധതിയിടുന്ന ഇടത്ത് നീ ഒതുങ്ങുകയല്ല, നീ അവയ്ക്ക് എതിരെ പാഞ്ഞു ചെല്ലും. പോരാ, കരങ്ങൾ അടിച്ച് ആത്മനിറവിൽ. യെസ്, നാല് ചുറ്റും നിന്ന് നിന്നെ മുക്കിക്കളയാ, നിന്നെ നശിപ്പിക്കാൻ, നിന്നെ ഒതുക്കാൻ, നിന്നെ തീർത്തുകളയാൻ, നിന്നെ അവസാനിപ്പിക്കാൻ ശത്രു പാളയം ഇറങ്ങി കാത്തിരിക്കുന്ന ഇടത്ത് ആത്മാവ് നിന്നോട് ദൂത് പറയുന്നു, ഹല്ലേലൂയ, ആത്മാവിൽ വെളിപ്പാടുള്ളവൻ വിളിച്ചു പറയും, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഓ യെസ് യെസ് യെസ്, തളർന്നിരിക്കുന്ന നീ ശക്തിപ്പെടും. ഹല്ലേലൂയ, ദാവീദ് പറയാ, ഞാൻ മതിൽ ചാടി കടക്കും. വിശ്വസിക്കുന്നവരെ, ഇന്ന് ദൈവം അതിനായി ശക്തീകരിക്കുന്ന പകലത്രേ ചീന വിഷയങ്ങളെ
വിശ്വസിച്ച് വിശ്വസിച്ച് കരങ്ങൾ അടിച്ച് ആത്മനിറവിൽ പ്രാർത്ഥിച്ച് കാഴ്ചക്കാരായി ഇരിക്കാതെ ഹല്ലേലൂയ നിനക്ക് നിനക്ക് ചുറ്റും ഒരു പ്രതികൂലം ആഞ്ഞടിക്കുന്നുണ്ടോ എന്ന് വായ് തുറന്ന് പറ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിനും മതിയായവൻ. പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. എവിടെയൊക്കെയോ പിശാച് നിന്നെ പിടിച്ചിരുത്തി നിരാശപ്പെടുത്തി പരാജയമെന്ന് നിന്നെ എഴുതി കാണിച്ച് നിരാശ എന്ന് എഴുതി കാണിച്ച് നീ പട്ടുപോകുമെന്ന് നിന്റെ കാതുകളിൽ മന്ത്രിച്ച് നിന്നെ നിരാശപ്പെടുത്തി ഇരുത്താൻ ശ്രമിക്കുന്ന ഇടത്ത് അവരാരും നിന്നെ എൻകറേജ് ചെയ്യാനില്ല, ആരും നിന്നെ ധൈര്യപ്പെടുത്താനില്ല. ജയിലറയ്ക്കകത്ത് കിടക്കുന്നത് പോലെ നീ ഒതുങ്ങിയിരിക്കുന്ന ഇതിനകത്തിരുന്നുകൊണ്ട് ഇന്ന് വായ് തുറന്ന് പറ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിനും 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 മതിയായവൻ. നിനക്ക് ചുറ്റും കിണതിന്ന് പൊട്ടി മാറ. അതിനുള്ള വഴികൾ ഇല്ലാത്തിടത്ത് വഴികൾ തുറക്ക. സാധ്യതകൾ ഇല്ലാത്തിടത്ത് അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി വഴി മാറി നിൽക്ക. പ്രതികൂലങ്ങൾ നീ ചാടി കടക്ക്. വിളിച്ചു പറഞ്ഞേ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങിയ ശത്രുക്കളുടെ നേരെ നീ ദൈവ ശക്തിയിൽ പാഞ്ഞു ചെല്ല. അവൻ പല വഴിക്ക് ചിതറി പോകും. വിശ്വസിക്കുന്നവർ കണ്ടുകൊണ്ട് അമിത ബലം ഇന്ന് നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. അസാധാരണമായ ചില ദൈവ പ്രവൃത്തികൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാം. നിന്റെ ചുറ്റും നിന്ന് അനരൂയ പടപൊരുതുന്ന ചിലതിനെ ആത്മാവ് എന്നെ കാണിക്കുന്നു. നീ അതിനെ ചാടി കടക്ക്. പിശാച് നിനക്ക് നിനക്ക് നിന്റെ തലമുറയ്ക്കും നിന്റെ കുടുംബത്തിനുമെതിരായി കെട്ടിയ മതിലുകളെ നീ ചാടിക്കടക്ക്. ഇന്ന് ആത്മാവ് അതിനു വേണ്ടി തുറക്കുകയാണ്. നീ പാഞ്ഞു ചെല്ലും. പടക്കൂട്ടത്തിന് നേരെ നീ അഭിഷേകത്തിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നീ പാഞ്ഞു ചെല്ലും. ദൈവ ശക്തി ശക്തി വേണ്ട. വിളിച്ചു പറ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഞാൻ സേവിക്കുന്നത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെയാണ്. സ്തോത്രം പറഞ്ഞേ. ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുന്ന നിന്നെ എൻകറേജ് ചെയ്യാൻ ആരും വരണ്ട. നീ സ്വയം എൻകറേജ് ചെയ്യണം. സ്തോത്രം പറഞ്ഞേ. അതാ ഇവിടെ പൗലോസ് ചെയ്യുന്നേ, അതാ ഇവിടെ സങ്കീർത്തനക്കാരൻ ചെയ്യുന്നേ. ചിലർ എന്നെ ആരും വളർത്തുന്നില്ല, എന്നെ ആരും
എൻകറേജ് ചെയ്യുന്നില്ല, എന്നെ ആരും സഹായിക്കാനില്ല, നല്ല വാക്ക് പറയാൻ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. നീ കർത്താവിൽ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും നിന്നെ എൻകറേജ് ചെയ്യാൻ വരില്ല. തളർന്നിരിക്കുന്ന ഇടത്ത് നിന്ന് നീ വിളിച്ചു പറയണം, ഞാൻ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരാം. എന്റെ ദൈവം എന്നെ കുപ്പയിൽ നിന്ന് അവൻ എന്നെ ഉയർത്തി മാനിക്കും. എന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും എന്റെ ദൈവമോ അവന്റെ മഹിമാധനത്തിനൊത്തവണ്ണം അവൻ തീർപ്പു തരും. ദുഷ്ടൻ ഒരു വഴിയായി വരും, അവൻ പല വഴിയായി ചിതറിപ്പോകും. സ്തോത്രം പറഞ്ഞേ. ആത്മാവ് ഉണരണം, ആത്മാവ് ഉണരണം. ആയിരം നിരാശയുടെ വാക്കുകൾ പിശാച് നിന്റെ കാതിൽ പറയും, പക്ഷെ നീ ആത്മാവിൽ ഒറ്റ വാക്ക് പറഞ്ഞാ മതി. ഒരു സ്തോത്രം പറഞ്ഞേ. നീ ആത്മാവിൽ ഒറ്റ വചനം അങ്ങോട്ട് പറഞ്ഞാ മതി, ഹല്ലേലൂയ, അവൻ ഓടിപ്പോകും. എന്ന് പകല് പറയട്ടെ, ആരും എന്നെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിരിക്കണ്ട. ഏതൊരു ഞെരുക്കത്തിനകത്തും ഭാരത്തിനകത്തും ഇരിക്കുമ്പോ നീ ഭാരത്തിന്റെ വാക്കല്ല പറയണ്ടേ, നാളെ എന്തെന്നല്ല പറയണ്ടേ, ഈ സ്ഥിതി എങ്ങനെ മാറുമെന്നല്ല പറയണ്ടേ. നിരാഗത്തിരുന്ന ആത്മാവിൽ പറയണം, എന്റെ ദൈവത്താൽ ഞാൻ ഈ പ്രതികൂലത്തെ ചാടിക്കടക്കും. എന്റെ ദൈവത്താൽ ഞാൻ ഈ പ്രതിസന്ധികളെ അതിജീവിക്കും. എന്റെ ദൈവത്താൽ ഞാൻ ഹല്ലേലൂയ ഈ അവസ്ഥകളെ മറികടക്കും. എന്റെ ദൈവത്താൽ ഞാൻ ഇതിനെ ഓവർകം ചെയ്യും. ഒരു സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഒരു വിഷയം നിന്നെ മുക്കിക്കളയുമെന്ന് പറഞ്ഞു വന്നാൽ ഹല്ലേലൂയ അയ്യോ എന്നെ മുക്കുമെന്നല്ല പറയണ്ടേ, ഈ പ്രശ്നത്തെ ഹല്ലേലൂയ എന്റെ ദൈവത്താൽ ഞാൻ അതിജീവിക്കും. ഈ രോഗത്തെ എന്റെ ദൈവത്താൽ ഞാൻ മറികടക്കും. പോരാ പോരാ, ചില വിഷയം നിനക്കുണ്ടോ? നിന്റെ കുടുംബത്തിൽ ചില വിഷയമുണ്ടോ? നിന്റെ തലമുറകളുടെ വിഷയമുണ്ടോ? സാമ്പത്തിക ഞെരുക്കമുണ്ടോ? വിഷയങ്ങളാൽ ഭാരപ്പെട്ട് പിശാച് നിന്റെ തലയിൽ ഭാരം 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 കയറ്റി വെച്ചിരിക്കുകയാണോ? തലയൊക്കെ ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട്, ആ ഭാരത്തെയൊക്കെ ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് അതിനെ നോക്കി പറ, ഈ മതില് ഇത് ഞാൻ ചാടിക്കടക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. ഈ വിഷയമോ പിശാചേ, നീ എനിക്കെതിരെ പാളയം ഇറങ്ങുകയാണ്, ഇതാ ഞാൻ വരുവാ, ഞാൻ അതിനെതിരായി പാഞ്ഞു വരും. ഒരാ പിടികിട്ടുന്നവർ കണ്ടോണ്ട്, ഞാൻ അതിനെതിരായി ശത്രു പാളയം ഇറങ്ങി, ഞാൻ അതിനെതിരായി എന്തൊക്കെയോ നിന്നെ മൂടാൻ നിൽക്കുക, നീ അതിനകത്ത് പെട്ടുപോകാതെ തളർന്നു പോകാതെ പറയണം, എന്റെ ദൈവത്താൽ ഞാന് ഈ മതില് ചാടിക്കടക്കും. ദൈവ നിയമത്തിനകത്ത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നു, എന്നെ എന്റെ ശക്തി കൊണ്ട് പുറത്തു വരാൻ കഴിയില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഏത് വിഷയങ്ങൾക്കും ഞാൻ മതി. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? എന്റെ കൂടെ ആരുമില്ല. ഹല്ലേലൂയ എന്ന് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പൗലോസ് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവ. ദൈവം എന്നെയാ ശക്തീകരിക്കാൻ പോകുന്നത്. പിടികിട്ടുന്നുണ്ടോ?
കർത്താവ് എന്റെ കൂടെ നിൽക്കാൻ പത്തുപേരെ തരണമെന്നല്ല, ഈ വിഷയത്തെ അതിജീവിക്കാൻ പത്തുപേരെ എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിടാനല്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഞാൻ പറഞ്ഞേ പറഞ്ഞേ അതൊന്നും തുറന്നാ പറഞ്ഞേ. എവിടെയൊക്കെ ചിലത് ഇന്ന് പകലിൽ പൊട്ടും, ചില മേഖലകൾ പൊട്ടും. ഹല്ലേലൂയ. നീ ഭയന്നിരിക്കുന്ന ചില മേഖലകളിൽ ഇന്ന് വായു തുറന്ന് അകത്തു നിന്ന് അധികാരത്തോടെ പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. പറഞ്ഞേ അതിനും തുറന്ന് ശക്തിയൊക്കെ വരട്ടെ. ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ എനർജറ്റിക് ആയിട്ടുള്ള വാക്കാൻ നോക്കി. ഫിലിപ്പിയിലെ സഭയെ നിങ്ങൾ ഭാരപ്പെടണ്ട, ഫിലിപ്പിയിലെ സഭയെ നിങ്ങൾ നിരാശപ്പെടണ്ട. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, എന്നെ സഹായിക്കൂ, അതൊന്നും എനിക്ക് വിഷയമല്ല. പിടികിട്ടുന്നുണ്ടോ? അവരെന്നെ സഹായിക്കൂ, ഇവരെന്നെ സഹായിക്കൂ. കർത്താവ് ആരെ നീ അയക്കും, ആരെ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വിടും, ഇതല്ല പറയണ്ടേ. ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവഭയത്തിൽ പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. എനിക്ക് ഇത് പരിഹരിക്കാൻ കഴിയും, എനിക്കിത് സോൾവ് ചെയ്യാൻ കഴിയും, എനിക്ക് ഇതിനെ മറികടക്കാൻ കഴിയും, എനിക്കിതിനെ അതിജീവിക്കാൻ കഴിയും. ഞാൻ അതിനെ മറികടക്കും, ഞാൻ അതിനെ ചാടിക്കടക്കും, ഞാൻ അതിന് നേരെ പാഞ്ഞു ചെല്ലും, ഞാൻ അതിനെ അതിജീവിക്കും. പോരാ, കരമടിച്ച് ആത്മനിറവിൽ ശക്തമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അതിരങ്ങൾ തുറന്ന് പറ, ഈ രോഗത്തെ ഞാൻ, ഈ വിഷയത്തെ ഞാൻ, എന്റെ മുമ്പിൽ നിൽക്കുന്ന പരാജയത്തെ ഇനി ഞാൻ അതിനെ ചാടി കടക്കും, ഞാൻ അതിനെ ജയിക്കും, ഞാൻ അതിനെ ഓ യെസ്. എനിക്കറിയാം ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഇന്ന് ഞാൻ പ്രവചിക്കുന്നത്, അല്ലെങ്കിൽ ചിലതിനെ നമ്മൾ ചാടിക്കടക്കാൻ പോകുന്നു, ചിലതിനെ നാം അതിജീവിക്കാൻ പോകുന്നു, ചിലതിനെ നാം പിടിച്ചെടുക്കാൻ പോകുന്നു. നാം മതിൽ ചാടിക്കടക്കാം. പിശാച് ഹല്ലേലൂയ ലിമിറ്റ് ചെയ്തിരിക്കുന്ന ചില മതിലുകളെ നാം ചാടിക്കടക്കും. പോരാ പോരാ. ചിലതിനെ ഞാൻ ചാടിക്കടക്കാൻ പോകുന്നു, ഞാൻ അതിജീവിക്കാൻ പോകുന്നു.